ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആട് മോഷണം തുടർക്കഥയാകുന്നു. മുന്തിയിനം ആടുകളാണ് മോഷണം പോകുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നും കർഷകർ പറയുന്നു. ചെങ്ങന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിലെ ആടുവളർത്തൽ ഉപജീവന മാർഗമാക്കിയ കർഷകർക്കാണ് മുന്തിയ ഇനം ആടുകളെ നഷ്ടമായത്. മഹാരാഷ്ട്ര ബീറ്റൽ, ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട 45,000 രൂപയിലധികം വില വരുന്ന ആടുകളാണ് കഴിഞ്ഞ ദിവസത്തിൽ മോഷണം പോയത്. 20 വർഷമായി ആട് ഫാം നടത്തുന്ന മംഗലം സ്വദേശി മേനാട്ട് ജേക്കബ് ജോർജിന്റെ മഹാരാഷ്ട്ര ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടിനെയാണ് നഷ്ടമായത്. സർക്കാർ പദ്ധതി പ്രകാരം വാങ്ങിയ ആടുകളാണ് ഫാമിലുള്ളത്. കൂട്ടിൽ കെട്ടിയിട്ട ആടിനെയാണ് കവർച്ച ചെയ്തതെന്ന് ജേക്കബ് പറയുന്നു. 20 വർഷത്തേക്കുള്ളതായി ഞങ്ങൾ ആട് വളർത്തി തുടങ്ങിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ആട് സാറ്റലൈറ്റ് പദ്ധതി പ്രകാരം കിട്ടുന്ന ആടുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയതാണ്. അതിലെ ഒരു ആടിനെയാണ് എനിക്ക് മോഷണം പോയിരിക്കുന്നത്. 45,000 രൂപ വിലയുള്ള ഹൈദരാബാദി ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആടാണ് മോഷണം പോയിരിക്കുന്നത്. പുത്തൻകാവ് സ്വദേശി MT രാജന്റെ ജംനാപ്യാരി ഇനത്തിൽപ്പെട്ട ആടും മോഷണം പോയി. വളരെ വളരെ കഷ്ടപ്പെട്ടും ആഗ്രഹത്തോടും വളർത്തി വന്ന ആടാണ് എൻ്റെ അരിപ്രസനമായിരുന്നു. ഇത് ഈ ഒരാഴ്ച ഇന്ന് പത്ത് ദിവസമായി എൻ്റെ ആട്ടും കൂട്ടിന്ന് ആരാണ്ട് മോട്ടിച്ചുകൊണ്ട് പോയി, കാറാർത്ത് മോട്ടിച്ചുകൊണ്ട് പോയി. അതിൽ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും എൻ്റെ ഹാർട്ടിന് വലിയ ഒരു പ്രശ്നം മാതിരി ഇരുന്നു. എനിക്ക് മനഃപ്രയാസവും ടെൻഷനും അങ്ങളായി. എനിക്ക് പിന്നെ ഞാൻ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചികിത്സയിലിരിക്കുകയാണ്. എനിക്ക് ഈ ആടായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, എനിക്ക് ഈ ആടിനെ കിട്ടണം. വിവിധ ഇടങ്ങളിൽ നിന്ന് ആടുകളെ സമാന രീതിയിലാണ് കവർച്ച ചെയ്തത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും കർഷകർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.